എല്ലാവർക്കും സീൻ കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ പത്തനംതിട്ടയിലെ ചുട്ടിപ്പാറയായിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചിട്ടിപ്പാറയാണ്. ഇത് പത്തനംതിട്ടയിലല്ല, തിരുവനന്തപുരത്താണ്. അന്നേരം നിങ്ങൾ ഓർക്കും എന്തിനാണ് ഇവൻ തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഞാനിപ്പം ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അതുകൊണ്ടാണ് നമ്മൾ തിരുവനന്തപുരം തിരഞ്ഞെടുത്തത്. തിരുവനന്തപുരത്തെ ഓരോ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് നമ്മളിനി. തൽക്കാലം നമ്മൾ പത്തനംതിട്ട എക്സ്പ്ലോർ ചെയ്യുന്ന പരിപാടി നിർത്തിയിരിക്കുന്നു. പത്തനംതിട്ട ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു യൂട്യൂബ് ചാനലുണ്ട്, ക്യാമേറ്റ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അവരാണിപ്പം പത്തനംതിട്ട എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ലിങ്കും കാര്യങ്ങളും ഞാൻ കമൻറ്റ് ഇടുന്നതായിരിക്കും. അന്നേരം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക. അന്നേരം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ചിട്ടിപ്പാറയാണ്. നിങ്ങൾ നോക്കുമ്പോഴത്തേനും അറിയാം നമ്മുടെ അടുത്ത് വേറെ പിള്ളേരൊന്നുമില്ല. സിനുവും ഡിയോ മച്ചാനും മൂന്നാർഹി പണിക്ക് പോയി. ഇവർക്ക് ചെറിയ ജോലി അവിടെ കിട്ടി. പിന്നെ റിജോയും ജേർണും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ നാട്ടിലുണ്ട്. അന്നേരം ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ എൻ്റെ കൂടുതൽ സപ്പോർട്ടായിട്ട് എൻ്റെ കമ്പനിയിൽ തന്നെ അക്കൗണ്ട്സ് മാനേജറുണ്ട്. ഞാൻ ജസ്റ്റ് അദ്ദേഹത്തെ കാണിക്കാം. ഇതാണ് അല്ലമിൻ ഇക്ക. ഇക്ക എന്ന് വെച്ചാൽ യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സൈക്കിളെ ഓട്ടി ഓരോ ഏരിയ പോയി കവർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്താ പറയാനുള്ളത് നമ്മുടെ ചാനലിനെ കുറിച്ച്, ഇനിയുള്ള കാര്യങ്ങൾ? ഇനിയിപ്പോൾ അതൊരു തൊഴിൽ സ്റ്റാർട്ടിംഗ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങൾ, പൊന്മുടി, മുതലപ്പുഴി, വർക്കല, ഒരുപാട് ബീച്ചുകൾ, ഒത്തിരി പ്ലേസ് ഉണ്ടല്ലോ. അന്നേരം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ചിട്ടിപ്പാറയാണ്. അന്നേരം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. രാവിലെ 5:30 നമ്മൾ പാച്ചല്ലൂരിൽ നിന്ന് തുടങ്ങിയതാണ് ഇന്നത്തെ ട്രിപ്പ്. ഇപ്പോൾ നമ്മൾ ഈസ്റ്റ് ബോട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നൊരു 30 കിലോമീറ്ററോ ഉണ്ട് നമ്മുടെ ചിട്ടിപ്പാറയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ചെറിയൊരു ഗ്യാപ്പ് എടുത്തതാണ്, രാവിലെ ഇറങ്ങിയതാണ്. അന്നേരം നമുക്ക് ഇനി ചിട്ടിപ്പാറയിലോട്ട് പോകുന്ന കാഴ്ചകൾ കാണാം. തിരുവനന്തപുരം ഉണർന്നു വരുന്നേ ഉള്ളൂ. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. കുറച്ച് നമ്മൾ നിർത്തിയെടുത്തു നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നാൽ മതി. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് പഴവങ്ങാടി ഗണപതി കോവിലുള്ളത്. നമ്മളീ പോകുന്ന വഴിക്കാണ് ഈ കാഴ്ചകളെല്ലാം സെക്രട്ടേറിയറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വെള്ളക്കളറായ കൊണ്ട് നല്ല വെളുത്തി തുടുത്ത് ഇപ്പോട്ട്. പിന്നെ നമ്മൾ പാളയത്തോട്ട് ചെല്ലുമ്പോഴത്തേനും പാളയം ജുമാ മസ്ജിദും അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള പാളയം സെൻറ് ജോസഫ് ലാറ്റിൻ ചർച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണുള്ളത്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോഴത്തേനും നമുക്ക് നിയമസഭാ മന്ദിരമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ അങ്ങ് ചിട്ടിപ്പാറ ചെല്ലണമെന്നാണ്. നിങ്ങളിപ്പോൾ കണ്ട സൂര്യനെയല്ല, ചന്ദ്രനെയാണ്. നമ്മളിങ്ങനെ ചിട്ടിപ്പാറയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളാണിത്. അങ്ങനെ നമ്മൾ ചിട്ടിപ്പാറയുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. നമ്മൾ താഴെ ബൈക്ക് വെച്ചിട്ട് മുകളിലോട്ട് നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അഗസ്ത്യമല കാണാം. അന്നേരം ഇന്ന് ഇറങ്ങിയത് കുറച്ച് താമസിച്ചു പോയി. അന്നേരം നമ്മൾ പെട്ടെന്ന് മുകളിലോട്ട് കയറി പോവാണ്. എങ്കിൽ നമുക്ക് സൂര്യോദയം നല്ല കിടുക്കനായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അന്നേരം ഒരു 10 മിനിറ്റ് എങ്ങാണ്ട് നടക്കാനുണ്ട് ഇവിടുന്ന്. നമ്മളന്നേരം പെട്ടെന്ന് കയറി പോവാണ്. കുറേ നാളായി കയറ്റം കയറിയിട്ട്, അതുകൊണ്ട് തന്നെ നല്ല അണപ്പാണ്. നല്ല കയറ്റം കേട്ടോ. നാ രാവിലെ നമ്മൾ തണുപ്പൊക്കെ അടിച്ചിട്ട് കയറ്റം കയറുമ്പോഴത്തേനും ഒരു രക്ഷയില്ല. ബൈക്കിന് വന്നത് കൊണ്ട് നല്ല രീതിയിൽ തണുപ്പടിച്ചിട്ടുണ്ട്. പനിയെല്ലാം പിടിക്കുമെന്ന് അറിയത്തില്ല. നമ്മൾ മുകളിലോട്ട് പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ചിട്ടിപ്പാറയുടെ ചോപ്പ് എത്താറായിട്ടുണ്ട്. പുള്ളി പയറ് പോലെ കയറുന്നു. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ കേട്ടോ. നല്ലപോലെ അണപ്പ്, അതുകൊണ്ട് പുള്ളിയുടെ അത്ര ഓടി പിടിക്കാനൊന്നും പറ്റുന്നില്ല. പുള്ളിയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, വിട്ട് കയറി പോവാ. അങ്ങനെ നമ്മൾ ചിട്ടിപ്പാറ എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങിയത് കുറച്ച് താമസിച്ചുണ്ട്. കറക്റ്റായിട്ട് നമ്മുടെ സൺറൈസ് കാണാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഒത്തിരി പേര് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ പേര് ഇറങ്ങിപ്പോയി. നമ്മൾ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ പിന്നെയും കുറച്ച് നേരം കൂടി ഇരുന്നതാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കിടു വ്യൂ ആട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുട്ടിപ്പാറ പറഞ്ഞ പോലെ തന്നെ 360 വ്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എറണാകുളത്തുനിന്ന് ഈ കാഴ്ച കാണാൻ വേണ്ടി വന്ന ഷെഹിൻചേട്ടൻ്റെ അടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിയാണെങ്കിൽ 1 മണിക്കൂർ അവിടെ കുത്തിയിരുന്ന് ടൈം ലാപ്സ് വീഡിയോ ആയിട്ട് എടുത്താണ്. അത് തന്നെ ഒരു 15 മിനിറ്റ് ഉണ്ടായിരുന്നു. ഞാനത് സ്പീഡ് കൂട്ടി എടുത്താണ്. പുള്ളിയുടെ നൈസായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ സെൻഡ് ചെയ്തെടുത്ത വീഡിയോ ആണത്.
കണ്ണെത്താത്തത്ര ദൂരം പരന്ന് കിടക്കുന്ന താഴ്വാരമല്ല, ഇടയ്ക്കിടയ്ക്ക് ചെറിയ മലകളൊക്കെ ഉണ്ട്. ഒത്തിരി പേര് ഈ കാഴ്ച ഈ സൺറൈസ് കാണാൻ വേണ്ടി ഫാമിലിയായിട്ട് ഇവിടെ വരാറുണ്ട്. ഞങ്ങൾ കയറി വന്നപ്പോഴും ഫാമിലീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ കയറി വന്ന വീഡിയോ അത്രയ്ക്ക് എടുക്കാഞ്ഞത്. അവരിപ്പോൾ സൺറൈസ് കണ്ടിട്ട് ഇറങ്ങിപ്പോവാണ്. കാണാൻ നല്ല അടിപൊളി പ്ലേസ് ആണെങ്കിലും അത്യാവശ്യം ഡേഞ്ചറാണ്. നമ്മൾ താഴത്ത് നല്ല താഴ്ചയാണ്. അതായത് നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഒത്തിരി താഴെ പോയിരുന്ന് വ്യൂസ് കാണാൻ ശ്രമിക്കരുത്, കാരണം താഴെ പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടത്തില്ല, അത്രയ്ക്ക് താഴ്ചയുണ്ട്. അന്നേരം നിങ്ങൾ വരുമ്പോഴത്തേനും നമുക്ക് സേഫായിട്ട് കാണാൻ പറ്റുന്നിടത്ത് തന്നെ ഇരുന്നിട്ട് ഈ സൺറൈസ് കാണാൻ നിങ്ങൾ ശ്രമിക്കുക. ചിട്ടിപ്പാറയിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് നമ്മൾ താഴെറങ്ങി പോവുകയാണ്. ഇനി നമുക്ക് താഴെ നിന്നൊരു ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അന്നേരം നമ്മൾ ഇന്ന് സൺറൈസ് കണ്ടത് ചിട്ടിപ്പാറയിലത്തെ സൺറൈസ് ആണ് നമ്മൾ കണ്ടത്. അത്യാവശ്യം കിട്ടും ഒരു വ്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അന്നേരം നമ്മുടെ TVM വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണിത്. ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഓരോ എപ്പിസോഡായിട്ട് നമ്മൾ പല വീഡിയോ ചെയ്യുന്നതായിരിക്കും. അന്നേരം നിങ്ങൾ ഇപ്പം തരുന്ന അതേ സപ്പോർട്ട് ഞങ്ങൾക്ക് ഇനിയും തരണം. അന്നേരം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.